Hi dears, Assalamu alaikum. Welcome back to my channel. Appa njan innu vannittullathu oru adipoli evening snack sweet recipe aayittanu. Ellavarkkum arayunnundavum kayappola. Ennal idu adhe mixing enneyanu. Pakshe adinte kooda oru extra ingredient kooda chertittu thayyaarakkunna oru adipoli carrot banana kayappola. Appo idu engana thayyaarakkunna nokkam. ഇതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ വലിയ രണ്ട് നേന്ത്രപ്പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, പിന്നെ നാല് കോഴിമുട്ട, പിന്നെ ഇത് ഫസ്റ്റ് നെയ്യിലൊന്ന് വാട്ടിയെടുക്കണം. അതിനായിട്ട് നമ്മളുടെ കയ്യിൽ ഏത് നെയ്യാണുള്ളത് അത് യൂസ് ചെയ്യാം. മിൽമയാണെങ്കിൽ അല്ലെങ്കിൽ അര കെ ജി ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് മിൽമാക്കിയാണ്. പിന്നെ നമുക്കിതിലേക്ക് രണ്ട് മൂന്ന് ഏലക്കായ വേണം. ഇത്രയും സാധനമാണ് ഇതിന് മെയിനായിട്ടുള്ള ആവശ്യം. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഷുഗറും. നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് ക്യാരറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വയ്ക്കുക. നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ ക്യാരറ്റ് കുക്കായി കിട്ടിക്കോളും. അതേസമയം തന്നെ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഷുഗറും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ദാ ക്യാരറ്റ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബനാന ഇട്ട് കൊടുക്കാം. പഴം ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ കുത്തി ഇളക്കരുത്, അപ്പോൾ പഴം ഉടഞ്ഞു പോവും. മെല്ലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ ഈ ഒരു റെസിപ്പിക്ക് ഒരുപാട് മധുരം ചേർക്കരുത്, ഒരു പാകമധുരത്തിൽ ചെയ്യുന്നതാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റ്. ശരിക്കും ഈ ക്യാരറ്റും കൂടെ ഇതിൽ ചേർക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളത് ഉണ്ടാക്കി നോക്കുമ്പോൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് ഉണ്ടോയെന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ അത് അവിടുന്ന് റെഡി ആവട്ടെ. അതേസമയം നമുക്ക് മുട്ടയുടെ ബാറ്റർ ഒന്ന് അടിച്ചെടുക്കാം. ഇതേപോലത്തെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നാല് മുട്ട പൊട്ടിച്ച് ഒഴിക്കുക. പിന്നെ രണ്ട് മൂന്ന് ഏലക്കായ, മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര, പിന്നെ ഒരു നുള്ളി ചെറിയ ജീരകം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഒരു പഴത്തിൻ്റെയും ക്യാരറ്റിൻ്റെ മിക്സ് ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഒന്നുമില്ല, നേരെ നമുക്ക് കേക്ക് റെഡിയാക്കി തുടങ്ങാം. അതിനായിട്ട് ഒരു പഴയ ഒരു പാന് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് പ്രീ ഹീറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ കേക്ക് സെറ്റാക്കുന്നത് അതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കുക. പാൻ നന്നായി ചൂടായതിന് ശേഷം അതിന് മുകളിലേക്ക് നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് ആ പാത്രം വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ അതേപോലെ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 20-25 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ തുറന്ന് നോക്കണ്ട, ഒരു 10 മിനിറ്റ് കഴിഞ്ഞൊന്ന് തുറന്ന് നോക്കുക. വീണ്ടും അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അത്ര ടൈമേ വേണ്ടി വരുള്ളൂ. അപ്പോൾ ആ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയതാണ്, ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. വീണ്ടും അടിച്ച് വെച്ചൊന്നും കൂടെ വേവിക്കുന്നുണ്ട്. അപ്പോൾ ആ അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ബനാന കായപ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ലെയറായിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ എൻ്റെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.
അതിന് തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യട്ടോ. ഇനി ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ വീണ്ടും ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരും. അതുവരേക്കും ബൈ.